ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നാളെ നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായർ. നമ്മളെല്ലാം പേര് ചൊല്ലി വിളിച്ച ദൈവം നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം പോലും നമ്മൾ ജീവിതത്തിൽ പാഴാക്കാതെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ നമ്മൾ വസിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. നാളെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒത്തിരിയേറെ സാഹചര്യങ്ങളിൽ മരണപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ഉദാഹരണങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. തങ്ങളുടെ തെറ്റുകൾ കൊണ്ടല്ല, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരാളുടെ തെറ്റിന്റെ ഫലമായിട്ടായിരിക്കാം അവരുടെ ജീവിതം നഷ്ടപ്പെട്ടത്. പക്ഷെ കർത്താവ് പറയുകയാണ്, അവരുടെ പാപം മൂലമല്ല, മറിച്ച് ഇതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. എന്താണ്? എനിക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല ദൈവത്തിലേക്ക് ചെല്ലാൻ, ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ, അനുതപിക്കാൻ. കാരണം നാളെ മരണം എത്തുന്ന നേരത്ത് എനിക്ക് ഇനിയൊരു അവസരം കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. സുവിശേഷത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സാധാരണയായിട്ട് മുന്തിരിത്തോട്ടത്തിൽ നടക്ക ആരും അത്തിമരം നടാറില്ല. പക്ഷേ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഒത്തിരിയേറെ കരുതലോടെ, ശ്രദ്ധയോടെ, പരിചരണത്തിൽ, സംരക്ഷണത്തിൽ വളർന്നു വന്ന ഒന്നാണ് ഈ അത്തിമരം. എന്നിട്ടും അത് ഫലം നൽകുന്നില്ല. അതെ, നമ്മളൊക്കെ ആരായിത്തീരുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം കഴിവല്ലല്ലോ. നമ്മളെ നമ്മളാക്കിയത് നമ്മൾ മാത്രമല്ലല്ലോ. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ അധ്വാനം, എൻ്റെ സഹോദരങ്ങളുടെ കരുതലും സ്നേഹവും, എൻ്റെ അധ്യാപകർ തെളിച്ചു തന്ന മാർഗദർശനങ്ങൾ, കൂടെ നടന്നവർ, സുഹൃത്തുക്കളായവരൊക്കെ കരുത്തേകിയ കരങ്ങൾ, ഇതൊക്കെയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഒന്നും യാദൃശ്ചികമോ സ്വാഭാവികവുമായിട്ട് നമ്മൾ നമ്മളായിട്ട് വളർന്നു വന്നതല്ലല്ലോ. എന്നിട്ടും ഫലം തരാത്ത അത്തിവൃക്ഷത്തെ പോലെയാണോ ഞാനും നിങ്ങളുമൊക്കെ? ഈ ഫലം തരുന്നില്ല എന്ന് പറയുമ്പോൾ ഓർക്കണം, അത് ആർക്കും ഉപകാരപ്പെടാതെ പോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ആദ്യത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. യെസ്, ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, ആർക്കും ഉപകാരപ്പെടാതെ അങ്ങനെ കടന്നു പോകുന്ന, അല്ലെ, തിരിച്ച് ദൈവത്തിലേക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ പറയാം റിട്ടേൺഡ് അൺഓപ്പൺഡ്. ഒരിടത്തും ഒരു ചലനവും ഉണ്ടാക്കാതെ, ആരുടെ ജീവിതത്തിലും ഒരു പ്രയോജനവും നന്മയും കൊടുക്കാതെ കടന്നു പോകുന്ന ഒരു ജീവിതം ഫലം തരാത്ത അത്തി പോലെയാണ്. ഞാനും ആ കാറ്റഗറിയിലാണോ? 2-ാമതായിട്ട്, ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന സാധ്യതകളെയൊക്കെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ജീവിതത്തിനൊരു അർത്ഥവും ആഴവും ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടെത്തുന്നു, അവിടെ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നു. അതെയോ, ജീവിതം മുഴുവൻ എന്തിനെന്നറിയാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ എന്ന് പറയാം, അല്ലെ? എങ്ങനെയോ കടന്നു പോകുന്ന ഒന്നാണോ എൻ്റെ ജീവിതം? ഞാൻ എൻ്റെ ജീവിതത്തിന് അർത്ഥവും മീനിങ്ങും കണ്ടെത്തിയില്ലെങ്കിൽ, പർപ്പസ് നൽകിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഫലം തരാത്ത അത്തി പോലെ തന്നെയല്ലേ? 3-ാമതായിട്ട്, ഈ വൃക്ഷം വളർന്നു വരാനും ഫലം തരാനും ഒത്തിരിയേറെ ഊർജം വേണം. ഈ സ്വീകരിച്ച ഊർജങ്ങളെല്ലാം, കിട്ടുന്ന പരിചരണങ്ങളെല്ലാം, ലഭിക്കുന്ന സ്നേഹം എല്ലാത്തിൻ്റെയും നന്ദി പ്രകാശനമാണ് വൃക്ഷം പുറപ്പെടുവിക്കുന്ന ആ ഫലം. ഫലം തരാത്ത മനുഷ്യരൊക്കെ ഒരുപക്ഷെ നന്ദിയില്ലാത്തവരാണെന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. കാരണം ലഭിച്ച മുടക്കുമുതലിൻ്റെ പലിശയെങ്കിലും തിരിച്ചു കൊടുത്തിട്ട് പോകത്തക്ക രീതിയിൽ ജീവിതത്തിന് അർത്ഥവും സ്നേഹവും ആഴവും ഉണ്ടായില്ലെങ്കിൽ, ഞാൻ ഒത്തിരിയേറെ ഇടങ്ങളിൽ നിന്ന് സ്നേഹം സ്വീകരിച്ചിട്ട്, കൃപ സ്വീകരിച്ചിട്ട്, കാരുണ്യം അനുഭവിച്ചിട്ട്, വീണ്ടും വീണ്ടും ചാൻസുകൾ ലഭിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ദിശയില്ലാതെ പോയാൽ, ഒരു കൃപയില്ലാതെ പോകുമ്പോൾ നന്ദിയില്ലാത്തൊരു മനുഷ്യനെ പോലെ ഒന്നും മടക്കി കൊടുക്കാനാവാതെ എൻ്റെ ജീവിതം തിരിച്ചു പോകും. എന്നിട്ടും അവിടെ കഥ തീരുന്നില്ല. എന്നിട്ടും ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്. ഒരു വർഷം കൂടി ഞാൻ കിളച്ച് വളമിടാം, അത് ഫലം തരുമോ ഇല്ലയോ നോക്കാം. എന്താണ്? ആ വൃക്ഷം വെറുതെ നിലം പാഴാക്കുകയാണ്. ആ വൃക്ഷത്തിന് ലഭിച്ച കരുതലും സ്നേഹവും ഒക്കെ മറ്റാർക്കെങ്കിലും, അല്ലെ, എനിക്ക് ലഭിക്കുന്ന കരുതലും സ്നേഹവും കൃപയും സാധ്യതകളും ഒക്കെ മറ്റാർക്കെങ്കിലും കൊടുത്താൽ അവൻ ഇതിലും കൂടുതൽ ഫലം പുറപ്പെടുവിച്ചേനെ എന്ന് തമ്പുരാൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മളൊക്കെ ജീവിക്കുന്നത് എക്സ്റ്റെൻഡഡ് വാറന്റിയിലാണ്. കടം കിട്ടിയ ദാനമായിട്ട്, കാരുണ്യമായിട്ട് കിട്ടിയ എക്സ്ട്രാ ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കറിയാം നമുക്കിനിയൊരു അവസരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്? നാളത്തെ നേരം പുലരുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടെ? ഞാൻ കുടിക്കുന്ന ഈ കപ്പ് ചായ എൻ്റെ അവസാനത്തെ ചായയാണോ? ഈ അത്താഴം അവസാനത്തെ അത്താഴമാണോ? ഇനി ഒരു വഴിയിലൂടെ ഒരു നടപ്പ് ഉണ്ടാവുകയില്ലേ? ഇനി ഒരു കുമ്പസാരം കുമ്പസാരിക്കാൻ എനിക്ക് സാധിക്കുകയില്ലേ? ഇനി ഒരു കുർബാന കൈക്കൊള്ളാൻ എനിക്ക് സാധിക്കുമോ ഇല്ലയോ? അവസരങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നത് അഹങ്കാരമാണ്. എളിമയോടെ നമുക്കായിരിക്കാം ദൈവസന്നദ്ധിയിൽ. കാരണം ആദ്യ വായനയിൽ നമ്മൾ കാണുന്നത് പോലെ നമ്മളെ പേര് ചൊല്ലി വിളിച്ച കർത്താവാണ്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ മോശയെ കണ്ടുമുട്ടുന്നുണ്ട്. ഏറെ നാളത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷവും പരീക്ഷകൾക്ക് ശേഷവും ഒക്കെയാണ് കർത്താവ് മോശയെ വിളിക്കുന്നത്. ആരുമറിയാതെ ആ മലഞ്ചെരിവിൽ ആടിനെ മേച്ച് നടന്ന മോശയെ ദൈവം വിളിക്കുന്നത് കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ടാണ്. ആ മുൾപ്പടർപ്പിനെ ശ്രദ്ധിച്ചോ, അത് കത്തുന്നുണ്ട്, പക്ഷെ എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. യെസ്, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് സംഭവിക്കേണ്ടതും അതാണ്. ഞാൻ കത്തും, ഞാൻ ജ്വലിക്കും,
എൻ്റെ ജീവിതം തേജോമയമാകും, പക്ഷെ അതിനെ എരിഞ്ഞ് ചാമ്പലാക്കുന്നില്ല. അതാണ് ദൈവത്തിന് യഥാർത്ഥമായ സ്നേഹം, ദൈവത്തോടു കൂടിയുള്ള വാസം. എന്നിട്ട് മോശേനെ കർത്താവ് വിളിക്കുകയാണ്, മോശേ മോശേ. ആരോരും അറിയാതെ ആ മലഞ്ചെരിവിൽ ആടുമേച്ച് നടന്ന അവൻ മോശയാണെന്ന് ആരറിഞ്ഞു? ദൈവമറിഞ്ഞു. ഞാനൊരു നോബഡി ആയിരിക്കാം, ഞാൻ ആർക്കും വേണ്ടാത്തവനായിരിക്കാം, എനിക്ക് ലോകത്തിൽ ഒരു വിലയുമില്ലായിരിക്കാം, സമൂഹത്തിൽ ഒരു പേരുമില്ലായിരിക്കാം. പക്ഷേ എന്നെ പേര് ചൊല്ലി വിളിച്ചവൻ എൻ്റെ പേരറിയുന്നുണ്ട്. എന്നെ പേര് ചൊല്ലി വിളിച്ചവൻ ഞാൻ എവിടെയാണെന്ന് അറിയുന്നുണ്ട്. ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ അവൻ എന്നെ കണ്ടുമുട്ടുന്നുണ്ട്, എന്നെ തേടി വരുന്നുണ്ട്. പറദീസായിൽ ആദത്തെ തേടിയിറങ്ങിയ ദൈവത്തെ പോലെ, കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് മോശയെ വിളിച്ച ദൈവത്തെ പോലെ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിന്ന് എൻ്റെ കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്, മോശേ മോശേ എന്ന് വിളിച്ചതുപോലെ. അതോടൊപ്പം തന്നെ മോശയോട് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ, ചെരുപ്പ് സൂചിപ്പിക്കുന്നതാണ്, എനിക്ക് പോകേണ്ടടുത്ത് പോകാൻ എനിക്ക് കൽപ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു അഹങ്കാരത്തിന്റെ പാദരക്ഷ അഴിച്ചു മാറ്റി ദൈവത്തിൽ ആശ്രയിക്കുക. മുൾപടർപ്പിൽ നിന്ന് വിളിക്കുന്ന ദൈവം, എൻ്റെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. അതെ, അഗസ്തീനോസ് പറയുന്നത് പോലെ, എന്നേക്കാൾ കൂടുതൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നെ അറിയുന്ന ദൈവം. എന്നാലോ എൻ്റെ ഇമാജിനേഷൻസിനപ്പുറം, എൻ്റെ ഭാവനകൾക്കപ്പുറം അപ്രാപ്യമായ അത്യുന്നതനാണ് എൻ്റെ ദൈവം. ദൈവത്തിനെ വർണ്ണിക്കുവാൻ, വിവേചിക്കുവാൻ വാക്കുകളില്ല. There is no definition for God. അതുകൊണ്ടാണ് പേരെന്തെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞത്, ഞാനാകുന്നു. ഒന്നിനോട് ഉപമിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും പോലെ ആണെന്ന് പറയത്തില്ല, എല്ലാവരിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഒരിടത്തും എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. ദൈവം എല്ലാത്തിനും ഉപരിയാണ്. ആ ഒരു ആഴമേറിയ ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. എന്നെ വിളിച്ച ദൈവത്തെ നിയന്ത്രിക്കാനോ, എന്നെ വിളിച്ച ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കാനോ അല്ല എനിക്ക് പറ്റേണ്ടത്, അതെനിക്ക് സാധിക്കത്തില്ല. എന്നെ വിളിച്ച ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, അപ്പോൾ ആ മുൾപടർപ്പ് പോലെ ഞാനും എരിയും, ഞാനും ജ്വലിക്കും, എൻ്റെ ജീവിതം തേജോമയമാകും. ഓർക്കുക, ഇനിയൊരു അവസരം വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, ഇനിയൊരു നോമ്പുകാലം ഉണ്ടാകുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാകട്ടെ. ഈ ഒരു വർഷം, ഈ ഒരു ജീവിതം, ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.